കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ സിക്ക വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുകയാണല്ലോ. സിക്ക എന്ന് പറയുന്നത് 2015 ലോകാരോഗ്യ സംഘടന ഇൻ്റർനാഷണൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ച ഒരു രോഗമാണ്. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് എന്നർത്ഥം. പക്ഷെ അതേസമയം സിക്ക ബാധിതരാകുന്ന ആളുകളെ ഈ രോഗം വളരെയധികം ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് മാത്രമല്ല, 100 പേർക്ക് രോഗമുണ്ടാകുന്ന സമയത്ത് 80 ആളുകൾക്ക് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെ തടഞ്ഞു നിർത്താൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. കാരണം രോഗികളാകുന്ന ആളുകൾ ആശുപത്രിയിലെത്തുകയോ രോഗം കണ്ടുപിടിക്കപ്പെടുകയോ ചെയ്യാതെ തന്നെ അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് കൊതുകുകൾ വഴിയായിട്ട് രോഗം പകരും. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഇനി ആശുപത്രിയിലെത്തിയാൽ തന്നെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ രോഗം നിർണയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിക്ക ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല സിക്ക ഇത്തരത്തിൽ നോക്കുമ്പോൾ. അതായത് ബാധിക്കപ്പെടുന്ന ആളുകൾക്ക് അപകടമൊന്നും പറ്റാനുള്ള സാധ്യത വളരെ കുറവുള്ള ഒരു രോഗമാണ്. പക്ഷേ എന്നിട്ടും ആളുകൾ സിക്കയെ ഭയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, സിക്ക ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിൽ അപൂർവമായിട്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മൈക്രോ കെഫാലി, അതായത് ജനിച്ച് വീഴുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വലിപ്പം ഉണ്ടാകാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം സിക്കയിൽ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സിക്ക ഉണ്ട് എന്ന് കണ്ടെത്തിയ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകണം എന്നുള്ളതല്ല, പക്ഷേ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് വൈറൽ രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിനുള്ള സാധ്യത അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അമ്മമാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അമ്മമാരെന്ന് പറയുമ്പോൾ ഗർഭത്തിൻ്റെ വളരെ തുടക്കത്തിലുള്ള സമയം, ഇപ്പോൾ ഗർഭിണികളായി ദിവസങ്ങൾ മാത്രമായിട്ടുള്ളവർ, അങ്ങനെയുള്ള അമ്മമാർ അറിയണമെന്നില്ല അവർ ഗർഭിണിയാണെന്നുള്ള കാര്യം. കാരണം ഒരു തവണ പീരീഡ് മിസ് ചെയ്യുമ്പോഴാണല്ലോ പലപ്പോഴും അമ്മ ഗർഭിണിയാണെന്ന് അറിയുക. അതുകൊണ്ട് ഗർഭിണികളാകാൻ സാധ്യതയുള്ള ആളുകളും ഗർഭത്തിൻ്റെ തുടക്ക സമയത്ത്, അതായത് ആദ്യത്തെ മൂന്ന് മാസമാണ് കുഞ്ഞുങ്ങളുടെ അവയവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ കൊതുക് കടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. അവരെ അതിന് വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ സഹായിക്കണം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും. കൊതുക് കടി എന്ന് പറയുമ്പോൾ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് സിക്ക പരത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് പകൽ സമയം കടിക്കുന്ന കൊതുകുകളാണ്. പകൽ സമയം എന്ന് പറയുമ്പോൾ രാവിലെയുള്ള സമയത്തും വൈകുന്നേരമുള്ള സമയത്തും. ഇപ്പോൾ രാത്രിയിൽ കൊതുക് വലയ്ക്കുള്ളിൽ കിടന്നുറങ്ങി എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ രോഗാണുബാധയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കഴിയില്ല. പകൽ സമയവുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അമ്മമാരാകാൻ സാധ്യതയുള്ള സ്ത്രീകളും ഗർഭിണികളായിട്ട് തുടക്കത്തിൽ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും ഇതുപോലെ കൊതുക് കടിയേൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിൽ മുഴുവൻ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടേറെ സ്ത്രീകളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് രോഗബാധ പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ സാധാരണ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ വേസ്റ്റിൻ്റെ നിർമ്മാർജ്ജനമാണെങ്കിലും ആഴ്ചയിലൊരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നതാണെങ്കിലും കൊതുക് കടി ഉണ്ടാകുന്ന മറ്റ് സാഹചര്യങ്ങൾ കുറയ്ക്കുന്നതാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. അപ്പം സിക്ക മാത്രമല്ല, ഡെങ്കി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളെ കൂടി തടയാനായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികളിൽ പുതുതായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തലയുടെ വലിപ്പത്തിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളുടെ പക്കലെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇതിൻ്റെ വിവരശേഖരണം ശക്തിപ്പെടുത്തണം. എല്ലാ ആശുപത്രിയിലും ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതറിയുന്നതിനുള്ള സംവിധാനം നമ്മൾ ശക്തിപ്പെടുത്തുകയും അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വേണം. അതോടൊപ്പം പനിയുടെ കൂട്ടങ്ങൾ ഏതെങ്കിലും പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് റിസൾട്ട് കാണിക്കുകയും അതേസമയം ഏതാണ്ട് ഒരു ഡെങ്കിപ്പനിക്ക് സമാനമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ, സിക്കയ്ക്ക് പലപ്പോഴും ഡെങ്കിപ്പനിക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക, പക്ഷേ ഡെങ്കിപ്പനിയോളം തീവ്രമാകാറില്ല. അതായത് ഒരു തീവ്രത കുറഞ്ഞ ഡെങ്കിപ്പനിക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-ൽ 1 ആൾക്ക് മാത്രമേ മിക്കപ്പോഴും ലക്ഷണങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പനികൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ക്ലസ്റ്ററുകൾ, അതായത് കൂട്ടങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ മറ്റ് രോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സിക്കയാണെന്ന് വിചാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
അതുമാത്രമല്ല വളരെ കൂടുതലായിട്ട് സിക്ക കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ജില്ലാതലത്തിലെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഈ രോഗം വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതെന്ന് നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ. പൊതുജനങ്ങൾ ഇതിനെപ്പറ്റി അകാരണമായിട്ടുള്ളൊരു ഭയം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ സിക്ക കണ്ടെത്തിയിട്ടുണ്ട്. അത് അവിടങ്ങളിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും സിക്ക കണ്ടെത്തിയെങ്കിലും അവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ വലിയൊരു ഹാനി വരുത്തിയതായിട്ടൊന്നും റിപ്പോർട്ടുകളില്ല. അതേസമയം തന്നെ സിക്ക വളരെ വ്യാപകമായിട്ട് പടർന്നു പിടിച്ച ബ്രസീൽ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. സിക്ക ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് അതൊരു ന്യൂറോളജിക്കലായിട്ടുള്ള ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് ഇപ്പം സിക്ക ബാധിക്കുന്ന ആളുകളിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഞരമ്പുമായിട്ട് സംബന്ധിച്ച ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന കൈകാലുകൾക്ക് തളർച്ചയൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള രോഗാവസ്ഥ കാണുന്നുണ്ട്. അതിനെയും നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഗൗരവം ഗുരുതരാവസ്ഥ വളരെ കുറവുള്ള ഒരു രോഗമാണ്. സാധാരണ വൈറൽ പനി പോലെ വന്ന് പോകുന്ന രോഗമാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ചില സൈഡ് ഇഫക്റ്റുകൾ ചില ആളുകളിലെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗമായതുകൊണ്ട് നമ്മളെല്ലാവരും പൊതുസമൂഹവും സർക്കാരും തദ്ദേശ സ്വയംഭരണ സംവിധാനവും എങ്ങനെയാണോ കേരളം ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസുകളെ, അതായത് പകർച്ചവ്യാധികളെ നേരിടുന്നത്, പ്രത്യേകിച്ചും കൊതുകുജന്യ രോഗങ്ങളെ നേരിടുന്നത്, അതിനെ നേരിടുന്ന രീതിയിൽ ഈ രോഗത്തിനെയും ചെറുത്തു തോൽപ്പിക്കുകയും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സിക്ക കൂടി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പൊതുവായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അപേക്ഷിക്കാനുള്ളത്.